എല്ലാവർക്കും നമസ്കാരം. ഇത് വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം. ഇത് നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. ഈ പുസ്തകത്തിൽ വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രകൃതിയാണ്. അത്രമാത്രം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം വായിക്കേണ്ട പുസ്തകം പ്രകൃതിയാണ്. ഇപ്പോഴാണെങ്കിൽ നമുക്കതിന് ധാരാളം സമയവുമുണ്ട്. ഈ കോവിഡ് കാരണം നമ്മളെപ്പോഴും വീട്ടിലാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്കയും ചേർന്ന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഇതാ വീണ്ടും ഒരു മത്സരം സംഘടിപ്പിക്കുന്നു, വാവാ തീപ്പു എന്ന പേരിൽ. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനി പറയാം. ആർക്കൊക്കെ പങ്കെടുക്കാം? യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാം. നിരീക്ഷണ കുറിപ്പ് അയക്കുമ്പോൾ പഠിക്കുന്ന ക്ലാസ്, സ്കൂള്, ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. നിങ്ങളുടെ ചുറ്റിലുള്ള എന്തിനാണെങ്കിലും നിരീക്ഷിക്കാം. അതിപ്പോ പൂക്കളോ പുഴുക്കളോ പൂമ്പാറ്റകളോ പ്രാണികളോ എന്തു ആകാം. നിരീക്ഷിച്ച കാര്യങ്ങളെല്ലാം ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കണം. ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പറ്റിയ അതും ചെയ്യണം. നിരീക്ഷണത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം കഴിയുന്ന പോലെ. എന്നിട്ട് അതൊക്കെ ഈ നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കണം. എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ വെച്ച് നിങ്ങളൊരു നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കണം. ഇതിൻ്റെ കൂടെ നിങ്ങളെടുത്ത ഫോട്ടോയും വീഡിയോയും അറ്റാച്ച് ചെയ്തിട്ട് വേണം മത്സരത്തിലേക്ക് അയക്കാൻ. നിരീക്ഷണ കുറിപ്പ് അയക്കാൻ ഗൂഗിളിൽ പോയി വാവാ തീപ്പു 2020 എന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് കുട്ടികളെ വരൂ വാവാ തീപ്പുവിൽ എന്ന് കാണുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ലൂക്കയുടെ പേജിൽ വാവാ തീപ്പുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമെന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഫോമിലൂടെയാണ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യേണ്ട അവസാന തീയതി 31st. കൂടുതൽ വിവരങ്ങൾക്ക് ലൂക്ക സയൻസ് പോർട്ടൽ എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. ചുറ്റുമുള്ള പ്രകൃതിയെ വായിക്കൂ, വാവാ തീപ്പുവിൽ പങ്കെടുക്കൂ. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.